ഞാനിന്നിവിടെ തയ്യാറാക്കുന്ന നല്ല എളുപ്പത്തിലൊരു ചപ്പാത്തിയാണ്. അപ്പം നമുക്ക് നോക്കിയാലോ ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഈ ചപ്പാത്തി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്, ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ഗോതമ്പ് പൊടി. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നോക്കി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 5 ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഞാൻ പരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോ ഉരുളകളാക്കിയെടുത്ത് പരത്തിയെടുക്കാം. ഞാൻ നേരത്തെ ഉരുളകളാക്കിയൊന്നുമില്ല, അന്നേരം തന്നെ ഉരുളയാക്കി പരത്തിയെടുക്കുവാണ്. അതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പരത്തിയതിനു ശേഷം നമുക്കൊരു രണ്ട് മൂന്നായിട്ട് മടക്കിയെടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. അന്നേരം നന്നായിട്ട് പൊങ്ങി വരും. ഈ സമയത്ത് പൊടി ചേർത്ത് വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാം. ഞാനിവിടെ എണ്ണ ചേർത്താണ് പരത്തിയെടുക്കുന്നത്. എനിക്കൊന്ന് എണ്ണ ചേർത്ത് പരത്തിയെടുക്കുമ്പോൾ ചപ്പാത്തി നമുക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തി വേവിച്ചെടുക്കാം. നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേണം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് കുറച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഓരോ ഉരുളയാക്കി എടുത്ത് നമുക്കിങ്ങനെ പരത്തി പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം ചപ്പാത്തി. ഇങ്ങനെ ചുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. നമുക്കെല്ലാം ഇങ്ങനെ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റുമാണ് ഈ ചപ്പാത്തി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.